300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ച പരിണാമ പ്രക്രിയയിലെ ആദ്യ കണ്ണികളിലൊന്നായി തുമ്പികളെ കണക്കാക്കുന്നു. വൈവിധ്യമാർന്ന 154 ഇനം തുമ്പികളാണ് കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. കോട്ടയം ഈരാറ്റുപേട്ടയിലെ മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥലമായ അടുക്കം മുതൽ കോട്ടയം നഗരത്തിനടുത്ത് 6 കൂടിച്ചേരുന്ന വേമ്പനാട്ടുകായലിന്റെ തീരങ്ങൾ വരെയാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ് തുമ്പികളെപ്പറ്റി സർവേ നടത്തിയത്. ഇതിൽ മീനച്ചിലാറിന്റെ ഉത്ഭവ കേന്ദ്രമായ അടുക്കത്ത് 23 ഇനം തുമ്പികളെ കണ്ടെത്തി. ശുദ്ധജലമുള്ളിടത്ത് പ്രജനനം നടത്തുന്നവയാണ് ഇതിൽ ഭൂരിഭാഗവും. ആറിന്റെ മധ്യഭാഗമായ പാലായിലെത്തിയപ്പോൾ 16 ഇനം തുമ്പികളായി ഇത് കുറഞ്ഞു. അതേസമയം കോട്ടയം നഗരത്തിന്റെ സമീപ പ്രദേശങ്ങളായ ഇല്ലിക്കൽ, എലിപ്പുലിക്കടവ് എന്നിവിടങ്ങളിൽ വെറും 4 ഇനം തുമ്പികളെ മാത്രമാണ് ഗവേഷകർക്ക് കണ്ടെത്താനായത്. ചങ്ങാതിത്തുമ്പി, സിന്ദൂരത്തുമ്പി, സ്വാമിത്തുമ്പി, വെള്ളപ്പുൽ ചിന്നൻ എന്നീ 4 ഇനവും മലിനജനത്തിന്റെ സാന്നിധ്യത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. മീനച്ചിലാറിന് തുടക്കമുള്ള ഭാഗങ്ങളിലുള്ള തുമ്പികളെല്ലാം തന്നെയും ശുദ്ധജലവുമായി ബന്ധപ്പെട്ടുള്ള തുമ്പികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നഗരപ്രദേശങ്ങളിൽ എത്തിയപ്പോഴേക്കും മലിനജലവുമായിട്ടുള്ള തുമ്പികളുടെ സാന്നിധ്യം കൂടുതലായി കണ്ടു. അപ്പോൾ ഇതൊരു വലിയ സൂചകമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം, അതായത് ഡിച്ച് ജുവൽ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്, അവയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അവരുടെ പ്രസൻസ് എന്ന് വെച്ചാൽ ഇത് പൊല്യൂട്ടഡ് ആണെന്നുള്ളതാണ്. നദീജലം മലിനമാകുന്നതോടെ തുമ്പികളുടെ വൈവിധ്യത്തിലും ഗണ്യമായ കുറവുണ്ടായെന്നാണ് ഗവേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. 60 ഇനം തുമ്പികളെ മാത്രമാണ് ഇവർക്ക് കണ്ടെത്താനായത്. നദീജല പരിസ്ഥിതിയും തുമ്പികളുടെ വൈവിധ്യവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നടത്തിയ ഈ പഠനം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. ആൽവിൻ തോമസ്, കോട്ടയം, ഇന്ത്യാ വിഷൻ.